Hi everyone, welcome back to computer coding series. Today we are going to discuss about the working of switch case. C++ program coding aanu kaiya sessionil start cheyathu. Switch case adinte working engenaana C++ il program ezhuthuka ini edengilum switch case upayogichittu engenaana adinte working ingeyulla kaaryangalaanu innathe class il ulpaduthirikkunnathu. C++ ഇന്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം ആണ് നിങ്ങൾ ഇപ്പോ കാണുന്നത്. അതായത് നമ്മളൊരു നമ്പർ ഒരു ഡേ ഓഫ് വീക്കിൽ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ദിവസമാണെന്നുള്ളത് പറയുന്ന പ്രോഗ്രാമാണ്. എക്സാമ്പിൾ 1 ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്തതെങ്കിൽ സൺഡേ ആ രീതിയിൽ, 2 ആണെങ്കിൽ മൺഡേ, ദെൻ 7 ആണെങ്കിൽ സാറ്റർഡേ. ഇനി ഇതിൽ പെടാത്ത നമ്പർ ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്തത്. എക്സാമ്പിൾ 8 ആണെങ്കിൽ ഇൻവാലിഡ് ഇൻപുട്ട് എന്നായിരിക്കും വരിക. അപ്പോൾ നമ്മൾ നേരെ പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കാം. ഇതിൻ്റെ ഓരോ സെക്ഷനും എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. നമുക്ക് ഇൻ്റ് മെയിൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത്. ഇൻ്റ് മെയിൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇൻ്റ് ഡേ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇൻ്റ് ഡേ, ഇവിടെ ഡിക്ലെയർ ചെയ്ത വേരിയബിളിൻ്റെ പേരാണ് ഡേ എന്ന് പറയുന്ന വേരിയബിൾ. ഇൻറ്റിജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡേ നമ്പർ ഡേ എന്ന് പറയുന്ന വേരിയബിളിലേക്കായിരിക്കും പാസ് ചെയ്യുക. എക്സാമ്പിൾ 5 ആണ് ഇൻപുട്ട് അത് ചെയ്തതെങ്കിൽ, ഇൻപുട്ട് ചെയ്തത് 5 ആണെങ്കിൽ ആ 5 നമ്പർ ഡേ വേരിയബിളിലേക്കായിരിക്കും പാസ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ സ്വിച്ചിലേക്ക് കിടക്കുകയാണ്. എൻ്റർ എ നമ്പർ ടു പ്രിൻറ് ദ ഡേ നെയിം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ എൻ്റർ ചെയ്യും, അത് ഡേ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്യും. ദെൻ സ്വിച്ച് ഓപ്പൺ ചെയ്തു. സ്വിച്ചിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്വിച്ചിനകത്ത് കുറേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും, അത് സോറി കേസിനകത്ത് കുറേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും, അത് സ്വിച്ചിലുള്ള വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സ്വിച്ച് അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഡേ ആണ്. ഡേ വേരിയബിളിലേക്ക് പാസ് ചെയ്ത വാല്യൂ 5 ആണ്. അപ്പോൾ 5 ആയിരിക്കും ഇവിടെ നമ്മൾക്ക് കിട്ടുക. ഓക്കെ, സ്വിച്ച് ഓഫ് 5 അത് കേസ് വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യും. കേസ് 1 ആണ് ആദ്യത്തെ വാല്യൂ. കേസിനകത്ത് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ വാല്യൂ 1 ആണ്. 1 ആണെങ്കിൽ സൺഡേ എന്നാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സ്വിച്ചിൽ കൊടുത്ത വാല്യൂ കേസിലുള്ള വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, അത് കമ്പയർ ചെയ്യുന്നതാണ്. 5 ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് മാച്ച് ചെയ്യും. ആദ്യത്തെ സെഷനകത്ത് ഡേയിൽ കൊടുത്ത വാല്യൂ ആദ്യത്തെ 1 ആയിട്ട് മാച്ച് ചെയ്യും. മാച്ച് ചെയ്തിട്ട് ഫാൾസ് ആണെങ്കിൽ, അത് ഫാൾസ് ആണ് കിട്ടിയതെങ്കിൽ അടുത്ത നമ്പർ ആയിട്ട് മാച്ച് ചെയ്യും. അതും ഫാൾസ് ആണെങ്കിൽ അതിൻ്റെ അടുത്ത നമ്പറായിട്ട് മാച്ച് ചെയ്യും. ഇങ്ങനെയാണ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ. ഇതിങ്ങനെ മാച്ച് ചെയ്ത് ഇവിടെ ഓക്കെ അല്ലെങ്കിൽ അടുത്തതിലേക്കായിരിക്കും വരിക. ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമേ സൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യൂ. ഓക്കെ അല്ലെങ്കിൽ കേസ് 2 വരും. കേസ് 3, കേസ് 4, കേസ് 5 എത്തുമ്പോഴായിരിക്കും ഇത് മാച്ച് ആവാൻ നമുക്കറിയാം. കേസ് 5, ഓക്കെ, കേസ് 5 പ്ലേസിൽ എത്തുമ്പോൾ സ്വിച്ചിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ 5 ആണ്. 5 ഈക്വൽ ടു 5 എന്നാണ്. സോ ദി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. ഓക്കെ, ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ, ദ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. ഇതിനകത്ത് കേസ് 5 ആണ് നമ്മൾ മാച്ച് ചെയ്തപ്പോൾ ട്രൂ ആയത്. അതിൻ്റെ തൊട്ട് നേരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സി ഔട്ട് തേഴ്സ്ഡേ എന്നാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 5 ആണ് ഇൻപുട്ട് ചെയ്തതെങ്കിൽ തേഴ്സ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്യും. അതിൻ്റെ കൂടെ ബ്രേക്ക് നിർബന്ധമാണ്. അപ്പം നമ്മൾ ബ്രേക്ക് കൊടുത്തില്ലെങ്കിലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ളതൊക്കെ പ്രിൻ്റ് ചെയ്യും. നമ്മൾക്ക് തേഴ്സ്ഡേ എന്ന് മാത്രമാണ് ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത്. അത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ടെർമിനേറ്റ് ചെയ്യാനാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്നുമല്ല, നമ്മൾ കൊടുത്ത നമ്പർ 1 to 7 പെടുന്ന നമ്പർ അല്ല, 8 ആണെന്ന് വിചാരിക്കുക. 8, അപ്പോൾ സ്വാഭാവികമായിട്ടും 8 1 ആയിട്ട് മാച്ച് ചെയ്യും, 2 ആയിട്ട് മാച്ച് ചെയ്യും, 3, 4, 5, 6, 7 ഇതൊക്കെ മാച്ച് ചെയ്യും.
ഇതിലൊന്നും മാച്ച് ചെയ്തിട്ട് ട്രൂ ആവാത്തത് കൊണ്ട് ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡീഫോൾട്ട് അതായത് ഒന്നും ട്രൂ അല്ലെങ്കിൽ ഡീഫോൾട്ടിനകത്ത് എന്താണോ കൊടുത്തിരിക്കുന്നത് അതായിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇൻവാലിഡ് ഇൻപുട്ട് എന്നാണ്. ആ ഇൻവാലിഡ് ഇൻപുട്ട് ആയിരിക്കും കിട്ടുന്ന ഔട്ട്പുട്ട്. കാരണം ഡേ നമ്മൾ 8 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും 7 days ആണ് പെർ വീക്കിനകത്ത് ഉള്ളത്. ഇനി ഇതിൻ്റെ എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബിൽഡ് മെനു കാണാൻ പറ്റുന്നുണ്ട്. അതിൽ കമ്പൈൽ ഓപ്ഷൻ ഉണ്ട്, ബിൽഡ് ഉണ്ട്, എക്സിക്യൂട്ട് ഉണ്ട്. ശരിക്കും ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ ജീനിയിലാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ വിൻഡോസിലുള്ള ജീനിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. വിൻഡോസിലേക്ക് വേണമെങ്കിൽ ജീനി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. C++ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന IDEയാണ് ജീനി. ഓക്കെ, അപ്പൊ അതിൽ കൊടുത്തത് ബിൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അതിൽ കമ്പൈലാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമ്മൾ ചെയ്ത പ്രോഗ്രാം സേവ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി സേവ് ചെയ്തൊരു പ്രോഗ്രാം ആണെങ്കിലും ഇതെങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ നമ്മളിപ്പോൾ ഇവിടെ സേവ് ആസ് എടുക്കുകയാണ്. ശരിക്കും സേവ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ വേറൊരു ലൊക്കേഷനിലകത്തേക്ക് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇതിൽ ഡി ഡ്രൈവ് ആണ് ഓപ്പൺ ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് സി ഡ്രൈവിലേക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യാം. ഏത് ഓപ്ഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ന്യൂ ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാം. ന്യൂ ഫോൾഡർ അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ന്യൂ ഫോൾഡർ ഞാൻ അതിനൊരു പേര് നൽകി, CPP പ്രോഗ്രാംസ് എന്നാണ് അതിന് നൽകിയ പേര്. എൻ്റർ ചെയ്തു. ഇനി ഫയൽ നെയിം, പ്രോഗ്രാമിൻ്റെ പേര് ഡേ നെയിം അണ്ടർസ്കോർ സ്വിച്ച് ഡോട്ട് CPP എന്നാണ്. എന്ത് പേര് വേണമെങ്കിലും നൽകാം. ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പേര് നൽകി സേവ് ക്ലിക്ക് ചെയ്തു. പ്രോഗ്രാം ആ ലൊക്കേഷനകത്ത് സേവ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് കമ്പൈൽ ചെയ്യുക എന്നുള്ളതാണ്. കമ്പൈലേഷനാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മളത് കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്തപ്പോൾ എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ കാണിക്കും. ഓക്കെ, ഇവിടെ ഏറ്റവും താഴെ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്നാണ് വന്നത്. അതായത് ദർ ഇസ് നോ എറർ. ഇനി ബിൽഡാണ്, കമ്പൈൽ കഴിഞ്ഞാൽ അടുത്തത് ബിൽഡാണ്. ഓക്കെ, ബിൽഡ് ചെയ്തു, അതും ഓക്കെ ആയിട്ടുണ്ട്. ഇനി റൺ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, എക്സിക്യൂട്ട് ആണ്. ഇപ്പോൾ എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വന്നു. ഈ വിൻഡോയിൽ കാണുന്നത് എൻ്റർ എ നമ്പർ ടു പ്രിൻറ് ദ ഡേ നെയിം എന്നാണ്. നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയുകയാണ്. 7 ഞാൻ എൻ്റർ ചെയ്തു. 7 എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് സാറ്റർഡേ എന്നാണ്. കറക്റ്റായിട്ട് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അത് റൺ ചെയ്ത് നോക്കാം, വേറെ വാല്യൂസ് നൽകി നോക്കാം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നൽകിയത് 4 ആണ്. 4 കൊടുത്തപ്പോൾ എനിക്ക് വെനസ്ഡേ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ പെടാത്ത ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്ത് നോക്കാം. എക്സാമ്പിള് 9 കൊടുത്തു. 9 കൊടുത്തപ്പോൾ ഇൻവാലിഡ് ഇൻപുട്ട് ആണ് വന്നത്. അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്വിച്ച് കേസിൻ്റെ വർക്കിംഗ് ആണ്. സ്വിച്ച് കേസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്, സ്വിച്ച് കേസിൻ്റെ സിൻടാക്സ് എന്താണ്. സ്വിച്ച് അത് കഴിഞ്ഞാൽ കേസ് വാല്യൂസ് ആണ് വരുന്നത്. സ്വിച്ച് ദെൻ കേസ് വാല്യൂസ്. അപ്പം ഇത് ഈ രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇനി അടുത്ത പ്രോഗ്രാം നമ്മൾക്ക് ഫോർ ലൂപ്പും വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് ഒക്കെ ഇനി വരാനുണ്ട്. അടുത്ത സെഷനിൽ വീണ്ടും പുതിയൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും അടുത്ത പ്രോഗ്രാമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.